പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം പങ്കുവയ്ക്കുന്നത് ഇന്ന് ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് June 13, സഭാമക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണ് സഭ ആഘോഷിക്കുന്നത്. 1231 June 13 മരണമടഞ്ഞ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിവസം. നമുക്കിന്ന് വിശുദ്ധ അന്തോണീസിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പങ്കുവയ്ക്കലിലായിരിക്കാം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ക്രിസ്തീയ സഭാ മക്കൾ ഏറ്റവും കൂടുതൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ആഘോഷിക്കേണ്ട ഒരു തിരുനാളിനെ കുറിച്ചാണ്. അതായത് പരിശുദ്ധ ത്രിത്വമാകുന്ന ഏക ദൈവത്തിൻ്റെ തിരുനാൾ അടുത്ത ഞായറാഴ്ച നാം ആഘോഷിക്കുകയാണ്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നാം ഈശോയുടെ ഈസ്റ്റർ സ്വർഗാരോഹണം കഴിഞ്ഞ് 10-ാം നാൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ച്, പന്തക്കുസ്ത തിരുനാൾ കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയാണ് സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ന് June 13 വ്യാഴാഴ്ച, 3 ദിവസങ്ങൾക്ക് ശേഷം വ്യാഴം, വെള്ളി, ശനി കഴിഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കേണ്ട തിരുനാളുകളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ തിരുനാൾ. നാം വിശ്വസിക്കുന്നു ഏകദൈവ ദൈവം, ത്രിത്വേക ദൈവം, അതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിൻ്റെ തിരുനാളല്ലാതെ മറ്റാരുടെ തിരുനാളാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് ആഘോഷിക്കുക? നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുക ഇങ്ങനെയാണ്. Page number 71. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും കേന്ദ്ര രഹസ്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമേ ഈ രഹസ്യം നമ്മെ അറിയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ, പുത്രന്റെ നാമത്തിൽ പിതാവ് അയച്ചവനും പിതാവിൽ നിന്ന് പുത്രൻ അയച്ചവനുമായ പരിശുദ്ധാത്മാവിന്റെ അയക്കൽ വെളിപ്പെടുത്തുന്നത് അവരോടൊപ്പം പരിശുദ്ധാത്മാവ് ഒരേയൊരു ദൈവമാകുന്നു. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരു രഹസ്യമാണ് സഹോദരങ്ങളെ ഈ പരിശുദ്ധ ത്രിത്വം എന്ന ഏകദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്തായാലും നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന വിധം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പിതാ പുത്ര പവിത്രാത്മൻ ഒന്നാണ്. പിതാവായ ദൈവം സൃഷ്ടിക്കാൻ വന്നു, പുത്രനായ ദൈവത്തിനെ രക്ഷിക്കാനായി പറഞ്ഞയച്ചു, പരിശുദ്ധാത്മാവായ ദൈവത്തിനെ പുത്രൻ നമുക്ക് വാഗ്ദാനം തന്നു, യുഗാന്ത്യം വരെ നമ്മളോട് കൂടെയുണ്ടായിരിക്കാൻ. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നാം എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ത്രിത്വം നമ്മുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ദൈവത്തിന് വലിയ സന്തോഷമാണ്. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശം ഒരു പ്രത്യേകമായ വിധത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന മദർ എവ്ജിനിയ അമ്മയുടെ ഒരു സന്ദേശം നമുക്ക് നോക്കാം. മദർ എവ്ജിനിയ അമ്മ, എവ്ജിനിയ എലിസബത്തോ, ഈ സിസ്റ്ററിനോട് പിതാവായ ദൈവം സന്ദേശം കൊടുക്കുകയുണ്ടായി. ആരും തെറ്റിദ്ധരിക്കരുത്, പിതാവ് നേരിട്ട് വന്ന് സന്ദേശം കൊടുക്കുകയാണെന്ന്. പിതാവിൻ്റെ ആത്മീയ, ദൈവപിതാവിൻ്റെ ആത്മീയ സന്ദേശം സ്വീകരിക്കാനുള്ള ഒരു തിരഞ്ഞെടുക്കൽ, അങ്ങനെയൊരു പദ്ധതി സിസ്റ്ററിനെ കുറിച്ചുണ്ടായിരുന്നു.
ഈ സിസ്റ്ററിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഒരു പുസ്തകമായിട്ട് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നതാണ്. ദി ഗോഡ് ഫാദർ സ്പീക്സ് ടു അവർ ചിൽഡ്രൻ എന്ന് ഇംഗ്ലീഷ്, ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഈ പുസ്തകം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, മൂന്ന് ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇരിക്കുന്നത്. പിതാവായ ദൈവം ഭൂഗോളം കയ്യിലെടുത്ത് ഇരിക്കുകയാണ്, പുത്രൻ പരിശുദ്ധാത്മാവ്. ഇതിൻ്റെ ഒരു ചരിത്രമാണ് നാം ഇവിടെ ഇപ്പോൾ പങ്കുവെക്കുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിസ്റ്ററിന് ദൈവപിതാവ് കൊടുത്ത സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ പിതാവായ ദൈവത്തെ അറിയണം, മനസ്സിലാക്കണം, ഞാൻ സ്നേഹമുള്ള പിതാവാണ്, അതുപോലെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും വെളിപ്പെടുത്തലുകൾ ഈ സിസ്റ്ററിന് ലഭിച്ചിട്ടുണ്ട്. ഈ സിസ്റ്ററിനോട് പിതാവ് കൊടുത്ത വെളിപ്പെടുത്തലിൽ ഇങ്ങനെയാണ് പറയുന്നത്: പുസ്തകങ്ങളിലും ചിത്രങ്ങളിലും മറ്റും വരച്ചു കാട്ടുന്ന പേടിപ്പിക്കുന്ന വൃദ്ധനായി നിങ്ങൾ എന്നെ കരുതരുത്. ഞാൻ എൻ്റെ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോ കാൾ ചെറുപ്പമോ പ്രായമായവനോ അല്ല. പിതാ പുത്ര പവിത്രാത്മൻ ഒന്നാണെങ്കിൽ അവർ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ മൂന്ന് ഈശോയുടെ ഫോട്ടോസ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിമ്പലായിട്ട് ഈ സിസ്റ്റർ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് പുത്രനായ ഈശോയെയാണ്. അപ്പോൾ ഈശോ പിതാവിൻ്റെ ഛായയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെങ്കിൽ അവർ ഒരുപോലെയായിരിക്കും. അവരുടെ ഉദ്ദേശങ്ങളും ഒന്ന്, അവരുടെ ഛായ ഒന്ന്. സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. എങ്ങനെയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക? നാം ഈ പള്ളികളിലൊക്കെ, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഒരു പാട്ട് പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ച് കുമ്പിടുന്നു. ഇങ്ങനെ ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതാണ് പരിശുദ്ധ ത്രിത്വത്തിനെ ആരാധിക്കാൻ പറ്റിയ ഗാനം. ദൈവപിതാവിനെ, ഈശോയെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. പ്രിയ സഹോദരങ്ങളെ, ഈ സിസ്റ്ററിനോട് ഈശോ പിതാവായ ദൈവം കൊടുത്ത സന്ദേശത്തിൽ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, പരിശുദ്ധ ത്രിത്വമുണ്ട്, നിങ്ങൾ എന്നെ ഓർക്കണം, പിതാവായ ദൈവത്തിനെ ഓർക്കണം, സൃഷ്ടാവ് എന്ന നിലയിൽ, രക്ഷകൻ എന്ന നിലയിൽ ഈശോയെ ഓർക്കണം, പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന നിലയിൽ ഓർക്കണം. ഇവർ ഒന്നാണ്, ഏകദൈവമാണ്, ത്രിത്വേക ദൈവമാണ്. ഈ ത്രിത്വേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഇന്ന് മുതൽ മൂന്ന് ദിവസം ഒരുങ്ങി അടുത്ത ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണെങ്കിൽ, ത്രിത്വം എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുക എന്നറിയുകയില്ല. അത്രമാത്രം അത്ഭുതങ്ങളുടെ തിരുനാളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. മദർ എബിജിനിയമ്മയോട് പിതാവായ ദൈവം ഇങ്ങനെയാണ് പറയുക: മോളെ, ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്നേഹമുള്ള പിതാവിനെ നീ ഒന്നോർത്താൽ, മനുഷ്യരൊന്നോർത്താൽ, മനുഷ്യർ എന്ന് പറയാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പിതാവ് ഇങ്ങനെയാണ് കൊടുത്ത സന്ദേശം: ഒരു പ്രാവശ്യമെങ്കിലും പിതാവേ എന്ന് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒരിക്കലും നിത്യനാശത്തിലേക്ക് ഞാൻ നിങ്ങളെ തള്ളിവിടുകയില്ല. നമുക്ക് ഈ നിമിഷങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു ലുത്തിനിയ നമുക്ക് ചൊല്ലാം ഈ മൂന്ന് ദിവസങ്ങളിൽ. ഇത് ചൊല്ലിക്കൊണ്ട്
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് നമുക്ക് നിരന്തരം ഈ ദിവസങ്ങളിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ തൃത്വത്തെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. തൃത്വം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.